നമസ്കാരം ചെസ് ബാറ്റൽസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മയറ്റ് സ്മേറ്റ് എന്ന ചെക്ക് മേറ്റ് പാറ്റേൺ ആണ് കാണിക്കാൻ പോകുന്നത് ഇത് ആൻഡേഴ്സൺസ് സ്മേറ്റുമായിട്ടും ഒപ്പാറ മേറ്റുമായിട്ടും വളരെ സാമ്യമുള്ള ഒരു പാറ്റേൺ ആണ് ബിഷപ്പും റൂക്ക് ഉപയോഗിച്ച് തന്നെയാണ് ഈ മേറ്റും ചെയ്യുന്നത് ഇവിടെ വൈറ്റിന്റെ മൂവാണ് ആദ്യം അതും ക്യൂനുപയോഗിച്ച് ജി സിക്സ് പോൺ ഇട്ടിട്ടുണ്ട് ചെക്ക് കൊടുക്കുന്നു അതൊരു ക്യൂൺ സാക്രിഫൈസ് ആണ് ഇപ്പോൾ എച്ച് എ ടിയിലേക്ക് കൺട്രോൾ കൺട്രോളുള്ളതിനാൽ അങ്ങോട്ടേക്ക് മാറാൻ കഴിയില്ല ഈ പോൺ പിന്നിങ്ങിലായതിനാൽ ആ പോൺ ഉപയോഗിച്ച് വട്ടാനും കഴിയില്ല അതുകൊണ്ട് തന്നെ എച്ച് സെവനിലെ ഫോൺ വെട്ടിരിക്കേണ്ടി വരുന്നു അപ്പോൾ റൂക്ക് പോയി ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആവുന്നു ഈ ബിഷപ്പ് ഇപ്പോൾ ആറാം നിരയിലാണുള്ളത് ഈ ഡാഗണിൽ ഏത് സ്കോറിൽ നിന്ന് വേണമെങ്കിലും ആ റൂക്കിന് സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്നതാണ് ബിഷപ്പ് ഇപ്പോൾ ഇതുപോലെ ഒന്നാം നിരയിലാണ് ഉണ്ടായിരുന്നെങ്കിലും അത് മയർട്സ് മേറ്റ് തന്നെയാണ് എന്നാൽ ബിഷപ്പ് ഏഴാം നിരയിലായിരുന്നെങ്കിൽ അത് ആൻഡ്രേഡ്സൺസ് മേറ്റ് ആകുമായിരുന്നു ഈ ബിഷപ്പിന് കിങ് ഉപയോഗിച്ച് കെട്ടാതിരിക്കാനായിട്ട് ഏതെങ്കിലും ഒരു പീസിന്റെ സപ്പോർട്ടും കൂടെ ഉണ്ടാകണമെന്നേ ഉള്ളൂ ഒരു പോണിൻ്റെ സപ്പോർട്ടായാലും മതി അതോടെ ചെക്ക് മാറ്റാകും ഇത് ആൻറ്റേഴ്സൺസ് ആണ് ഈ ചെക്ക് മാറ്റ് കോർണറിൽ സംഭവിച്ചത് കൊണ്ടാണ് ആൻറ്റേഴ്സൺസ് മേറ്റ് സാമ്യം വന്നത് എന്നാൽ ഇതേ ചെക്ക് മാറ്റ് തന്നെ സെൻറ്ററിലും ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് നോക്കുക എതിരാളിയുടെ ഇങ്ങനെ ഇതുപോലൊരു പൊസിഷനിലേക്ക് എത്തിയ ശേഷം റോക്ക് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആവും റൂക്കിന് ബിഷപ്പിൻ്റെ സപ്പോർട്ടുണ്ട് കിങ്ങിന് മൂവ് ചെയ്യാനുള്ള രണ്ട് കളങ്ങളും ഏതെങ്കിലും പീസുകൾ കൊണ്ട് ബ്ലോക്ക് ആയിരിക്കും ഇങ്ങനെ ചെക്ക് ആവും ഇതുപോലെ സെൻറ്ററിൽ ചെക്ക് മേറ്റ് ആകുമ്പോഴാണ് ഒപ്പാറ വളരെ സാമ്യം തോന്നുന്നത് ഒപ്പാറമേറ്റിന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അതായത് ബിഷപ്പ് ഇപ്പോൾ ഈ സൈഡിൽ നിന്നാണ് റൂക്കിന് സപ്പോർട്ട് കൊടുക്കുന്നത് എന്നാൽ ഒപ്പാറമേറ്റിൽ ബിഷപ്പ് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക ഇവിടെ ഈ ഒരു പോണിന്റെ ആവശ്യം വരുന്നില്ല കിങ്ങിന് രക്ഷപ്പെട്ടു പോകാനുള്ള ആ ഒരു സ്കോർ കൂടെ ബിഷപ്പ് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും ഇതാണ് ഈ രണ്ട് ചെക്ക് തമ്മിലുള്ള വ്യത്യാസം ഇനി നമുക്ക് ഇതേ പാറ്റേണിൽ അവസാനിച്ചിട്ടുള്ള കുറച്ച് ഗെയിമുകൾ നോക്കാം ഇത് നിംസോപിച്ചും അലാപ്പിനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നടന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഗെയിമിന്റെ അവസാന ഭാഗമാണ് നിമിഷം വെച്ചാണ് വൈറ്റ്സഡ് കളിക്കുന്നത് അടുത്ത രണ്ട് മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക് മേറ്റ് ചെയ്യുകയായിരുന്നു ആദ്യം ക്യൂവിനെ ഡി എറ്റിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു ഇപ്പോൾ കിങ്ങിന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ക്യൂ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടിയിരുന്നു ബിഷപ്പ് വെച്ച് ഉപയോഗിച്ച് എടുക്കുന്നു ഈ സമയത്ത് റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആവുന്നു റൂക്കിന് ബിഷപ്പിന്റെ സപ്പോർട്ടുണ്ട് ഇനി അടുത്തൊരു ഗെയിം നോക്കാം ഈ പൊസിഷനിൽ വൈറ്റ് ക്യൂവിന് എച്ച് സിക്സിലേക്ക് കൊണ്ടുവരുന്നു അടുത്ത മൊബൈൽ ചെക്ക് ആണ് ലക്ഷ്യം അത് ഒഴിവാക്കുന്നതിനായിട്ട് നൈറ്റ് ബേച്ച് ബിഷപ്പിന് വെട്ടിയാലും പോൺ ഫോൺ ബേച്ച് നൈറ്റിനെട്ടുമ്പോൾ അത് തന്നെയാകും അവസ്ഥ അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ക്യൂന് എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ് ക്യൂ ഫോറിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു ഇവിടെ ചെക്കുമാണ് ക്യൂവിനെതിരെ അറ്റാക്കും ആണ് അതുകൊണ്ട് തന്നെ വൈറ്റ് ക്യൂന് വെച്ച് ക്യൂനെട്ടുന്നു ബ്ലാക്ക് നൈറ്റ് ഉപച്ച് തിരിച്ചുവിട്ടുന്നു ഇതോടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നാണ് ബ്ലാക്ക് പ്രതീക്ഷിക്കുന്നത് എന്നാൽ അടുത്തൊരു നാല് മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ബ്ലാക്കിന് ചെക്ക്മെറ്റ് ചെയ്യുമായിരുന്നു ആദ്യം വൈറ്റ് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യാണ് റൂക്ക് ഉപയോഗിച്ച് എച്ച് എസ് എം എടുക്കുന്നു അടുത്ത ഒരു മൂവിൽ ആണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല കിങ്ങ് ഉപയോഗിച്ച് റൂക്കിനെ ഒട്ടിയെടുക്കുന്നു ഈ സമയത്ത് അടുത്ത റൂക്ക് ഉപയോഗിച്ച് ചെക്ക് ഇപ്പോൾ ഒരേ ഒരു കളത്തിലേക്ക് മാറാൻ കഴിയുള്ളൂ അങ്ങോട്ട് മാറുകയാണെങ്കിൽ ചെക്ക് ആകും അതുകൊണ്ട് തന്നെ നൈറ്റ് ബെച്ച് ബ്ലോക്ക് ചെയ്യുന്നു ഈ സമയത്ത് നൈറ്റിനെ ഒട്ടിയെടുത്തോണ്ട് ചെക്ക് ഇപ്പോൾ ഈ പോൺ പിന്നിങ്ങിലായതിനാൽ ഫോണിൽ വെച്ച് റൂക്കിന് വെട്ടിയെടുക്കാൻ കഴിയില്ല കിങ്ങനെ ജി എ റ്റിലേക്ക് തന്നെ മൂവ് ചെയ്യേണ്ടി വരുന്നു ആ സമയത്ത് റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് ആവുന്നു ഇനി അടുത്തൊരു ഗെയിം നോക്കാം ഈ പൊസിഷനിൽ ബ്ലാക്ക് ഒരു ക്യൂന് എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ് ക്യൂവിനെ എഫ്ഐയിലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോൾ ക്യൂവിനെതിരെ ആണ് ബിഷപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനും കഴിയുന്നുണ്ട് ക്യൂവിന് ബിഷപ്പിന്റെ സപ്പോർട്ടും ഉണ്ട് എന്നാൽ വൈറ്റ് ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല വളരെ മികച്ചൊരു മൂവാണ് വൈറ്റ് ചെയ്യുന്നത് അടുത്തൊരു മൂന്ന് മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക് മെറ്റ് ചെയ്യുമായിരുന്നു ഈ വീഡിയോന്ന് പോസ്റ്റ ശേഷം ആ മൂന്ന് മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ആദ്യത്തെ മൂവ് ഇതാണ് ക്യൂൻ ഇ എയ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നത് ചെക്ക് അതൊരു സാക്രിഫൈസ് ആണ് ഇപ്പോൾ കിങ് ഉപയോഗിച്ച് ക്യൂവിന്റെ വെട്ടിയാതെ വേറെ വഴിയില്ല ഈ സമയത്ത് ബിഷപ്പിനെ ബി ഫൈവിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഡബിൾ ചെക്ക് ബിഷപ്പിന്റെ കൊണ്ട് റൂക്ക് വെച്ചുള്ള ഉപയോഗിച്ചുള്ള ചെക്ക് ചെക്കുണ്ട് ഇപ്പോൾ ബ്ലാക്കിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ഡി ഐറ്റിലേക്ക് മൂവ് ചെയ്യാം അല്ലെങ്കിൽ എഫ് ഐ മൂവ് ചെയ്യാം എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും അടുത്ത മൊബൈൽ റോക്ക് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മെറ്റ് ആവും ഇവിടെ വൈറ്റിന് ഈ ചെക്ക് മെറ്റ് പാറ്റേൺ വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ക്യൂൺ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യാതെ ക്യൂൺ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഈ ഗെയിം വളരെ വേഗത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം